ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ക്വിസീൻസിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചീരത്തോരൻ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇത് എൻ്റെ ഇവിടെ ബാൽക്കണിയിൽ ഞാൻ കിളിപ്പിച്ചെടുത്ത ചീരയാണ്. വളരെ ചെറിയൊരു ചട്ടിയിലാണ് ഇത് കിളിപ്പിച്ചത്. ആക്ച്വലി ഇത് ചീര കിളിപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ച ചട്ടിയല്ല, എൻ്റെ കയ്യിലൊരു കറിവേപ്പിലിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അപ്പം ചുമ്മാ ഞാനൊരു ചീരയുടെ അരി ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാവി നോക്കിയതാണ് കിളിക്കില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരെ നന്നായി അത് കിളിച്ചു. ജസ്റ്റ് വെള്ളം മാത്രം മതി ചീരയ്ക്ക്, വേറെ ഒരു വളവും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഒരു സൺഫ്ലവറിൻ്റെ ചെടിയും കിളിച്ചു വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും എൻ്റെ കറിവേപ്പിലിൻ്റെ ചെടി നല്ലോണം ഉണങ്ങി. അതിൽ ഇലയൊക്കെ ഒന്നും, വളരെ കുഞ്ഞു കുഞ്ഞു ഇല അല്ലാതെ ഇലയൊന്നും കിളിക്കാതെ. അപ്പോൾ ഞാൻ എന്തായാലും ചീര പാകമായി. അപ്പോൾ ചീര കട്ട് ചെയ്ത് തോരനാക്കണം. അപ്പോൾ ഞാൻ ചീര കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കറിവേപ്പില ഒന്ന് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചു. ചീരയുടെ വിത്ത് ഞാൻ വാങ്ങിച്ചത് ഷാർജ റോളല്ല, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മാർക്കറ്റിൽ നിന്നാണ്. 5 ദിർഹംസ് ആയിരുന്നു ഒരു പാക്കറ്റിൻ്റെ വില വന്നത്. അപ്പോൾ ഞാനിവിടെ മുറ്റിയ തണ്ടുള്ള ചീരകൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതാകുമ്പോൾ പൊട്ടി പൊട്ടി കൂടുതൽ ചീര കിളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാധാരണ നമ്മുടെ പിഞ്ച് തണ്ടുള്ളതൊക്കെ ഉണ്ടല്ലോ, പുതിയതായിട്ട് കിളിച്ച് വന്ന് അധികം മുറ്റാത്ത തണ്ടുകളെല്ലാം ഞാൻ പുഴുതെടുക്കുക ചെയ്തത്. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്താലും നമുക്ക് കറി തോരൻ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ഭയങ്കര ഹാർഡ് ആവത്തില്ല, മുറ്റാത്തതായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഓൾമോസ്റ്റ് പുഴുതൊക്കെ എടുത്തു. ഇനി ബാക്കി അവിടെ ചെറുതുണ്ട്, അപ്പോൾ അത് ഞാനിനി വേറെ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ഇനി അതിനെ മാറ്റി നടണം. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു. ചെറുത് തീരെ പൊടിയായിട്ട് കുറച്ച് പുതിയതായിട്ട് കിളിച്ച് വന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് തന്നെ ചിലതിനകത്ത് അരി ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് ഒരു കുറച്ച് അരി കിട്ടി. അപ്പം ഞാൻ അത് വീണ്ടും മാറ്റി വെച്ചു. അടുത്ത ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റ്, അതാണ് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. നല്ല പൊടിക്കാറ്റായിരുന്നു, ഞാനത് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ചീരയാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തോരൻ വെക്കാനുള്ളൊരു ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റിയാൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമ്മളെ ബാൽക്കണി തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ചീരയോ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താ പറയുക, പാവി കിളിപ്പിച്ച് വരുമ്പോഴത്തേക്കും അത് കഴിക്കാനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പം ചീര ഞാൻ കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഏറ്റവും വലിയ ചീരയുടെ ഇല ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. അത് കഴിഞ്ഞ് തണ്ട് നമുക്ക് എടുക്കാം. കാരണം രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്, ഒരുമിച്ചല്ല ഞാൻ കട്ട് ചെയ്യുന്നത്. തണ്ട് സെപ്പറേറ്റും നമ്മുടെ ചീരയുടെ ഇലയും സെപ്പറേറ്റായിട്ടാണ് ഞാൻ അരിയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാം, ജസ്റ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് ചീര കട്ട് ചെയ്യാൻ. ഇങ്ങനെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി, നമുക്കിനി ഫുള്ള് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ചീരയെല്ലാം ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു അടിക്കട്ടിയുള്ളൊരു പാത്രം, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ നാടൻ ഡിഷസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ തണുപ്പും കൂടെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. നല്ലോണം മെൽട്ടായി വരാനൊക്കെ കുറേ ടൈം എടുക്കും. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് നമുക്ക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചീര നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീര നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചീര ഒരു പച്ച ഇലക്കറി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഒരു 5 to 8 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ ചീരയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ടത് കുക്കായിരിക്കും. അത് നന്നായിട്ടിരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ആ കുക്കാവുന്ന ടൈമിൽ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം, ചീര തുറഞ്ഞു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു 6 നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി ഗാർലിക്ക് പിന്നെ 1/4 ടീസ്പൂൺ എരിയുള്ളൊരു മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് പോലെ ആക്കണ്ട. നമ്മൾ തോരൻ്റെ ആ പരുവുണ്ടല്ലോ ചതച്ചെടുക്കുക എന്ന് പറയും, ആ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുത്തിട്ട്
വരാം. അപ്പോൾ ഞാൻ നന്നായിട്ടത് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് തേങ്ങ അരപ്പ്. ഇനി നമുക്കിത് നമ്മുടെ ചീരയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് നല്ല ഒരു മണമാണ് ആ ചീരയ്ക്കകത്ത് നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു നാടൻ ഡിഷിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ശരിക്കും ഇത് കുക്ക് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് നമ്മുടെ ചീരത്തോരൻ എന്തായാലും റെഡിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ ഞെക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സ്റ്റേ സേഫ്.